അച്ഛനും ക്ലാസ്മേറ്റ്സും നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ നമ്മുടെയൊക്കെ മനസ്സിലിരിക്കുന്ന ക്ലാസ്മേറ്റ്സിലെ കഥാപാത്രമാണ് മുരളി എന്നായിരുന്നു പേര് എന്ന് പറയുന്നത്. അത് ശരിക്കും ഒരു അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് മാറുന്നതും മുരളിയാണ്. മുരളിയാണ് കഥയുടെ ബേസ് എന്ന് പറയുന്നത്. അന്ന് ആഘോഷമാക്കിയതായിരുന്നു ക്ലാസ്മേറ്റ്സ്. ഇന്ന് ആലോചിക്കുമ്പോൾ ക്ലാസ്മേറ്റ്സ് പോലുള്ള സിനിമ ഓടുന്ന ആ കാലഘട്ടം മനസ്സിൽ ആലോചിക്കുമ്പോൾ എന്താ അതിനെ പറ്റിയിട്ട് പറയാൻ? ഭയങ്കര ഒരു എന്താ പറയുക, നമ്മളൊക്കെ ഒരു ഒരു ഹൈയിലായിരുന്നു. കാരണം ഇത്രയും വലിയൊരു വിജയമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഐ മീൻ അറ്റ്ലീസ്റ്റ് ഞാൻ, പടം ഹിറ്റാവും നല്ലൊരു സിനിമയാവും നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ഇന്നത്തെ അത്ര മീഡിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഈ ഇൻസ്റ്റാഗ്രാമോ ട്വിറ്ററോ അല്ലെങ്കിൽ അതൊന്നും സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവല്ലായിരുന്നു അതിന് ശേഷമായിരുന്നു. സോ എന്നിട്ട് വരെ അതിൻ്റെ അവിടുത്തെ ഐ മീൻ ദ ഫിലിം ഒരു ക്രിയേറ്റഡ് എ ബിഗ് ഇമ്പാക്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു എനിക്ക് തോന്നുന്നു അതിനൊരു ഒരു പുതുമ അത് സിനിമയ്ക്ക് ശേഷം വന്നത് ഈ കോളേജ് മേറ്റ്സും ക്ലാസ്മേറ്റ്സ് എല്ലാവരും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഗെറ്റ് ടുഗദേഴ്സ് ഒക്കെ തുടങ്ങാൻ ഈ സിനിമ ഒരു നിമിത്തമായി എന്ന് പറയാം. അതെ അതെ, എല്ലാവരും. ഞാൻ ആദ്യം എനിക്ക് തോന്നുന്നു ഞാൻ എവിടെയോ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ ദുബായിൽ നിന്ന് വരുമ്പോഴൊക്കെയാണ് എൻ്റെ കൂടെ നിൽക്കുന്ന കൂടെ ട്രാവൽ ചെയ്തിരുന്ന പാസഞ്ചർ, അദ്ദേഹം ഹി വാസ് അറൗണ്ട് 55 ഓർ സംതിങ് 60, അദ്ദേഹം പറയുകയുണ്ടായി ഞാൻ നിങ്ങളുടെ സിനിമ കാരണമാണ് ഞാനിപ്പോൾ നാട്ടിലേക്ക് വരുന്നത്, ബിക്കോസ് ഞങ്ങൾ എത്രയോ 10-30 വർഷം മുമ്പത്തെ കോളേജ് ബാച്ച് ഓർ സംതിങ് 30-35 ഇയേഴ്സ് ബാച്ച്, വി ആർ ആ ഗെറ്റ് ടുഗദർ ഇസ് ഹാപ്പനിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. അത് ക്ലാസ്മേറ്റ്സ് ആയിരുന്നു കാരണം. അവിടെ മുതൽ പിന്നെ ഇറ്റ് ക്രിയേറ്റഡ് എ ട്രെൻഡ്. സോ അതിൻ്റെ ഒരു ഭാഗമാവുക എന്നുള്ളത് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. പിന്നെ അതിൻ്റെ വർക്കിംഗ് കണ്ടീഷനും അതിൻ്റെ എല്ലാ ആർട്ടിസ്റ്റും പൃഥ്വി, ജയൻ, ഇന്ദ്രൻ, കാവ്യ എല്ലാവരും ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ തിങ്. ലാൽ ജോസറും എൻ്റെ ക്യാമറമാൻ രാജീവ് രവിയേട്ടൻ, സോ എൻ്റെ പേര് രാധിക. ഇറ്റ് വാസ് എ ചില പടങ്ങളുണ്ടല്ലോ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും, ഷൂട്ട് ചെയ്യുമ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നു, പടം വിജയിച്ച് സെലിബ്രേഷൻ നടക്കുന്നു. റെയർ ഫിലിംസ് അതിലൊന്നും. ഈ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഈ പറയും പോലെ റീയൂണിയൻ്റെ ഗ്രൂപ്പുകളുടെയും പേര് ക്ലാസ്മേറ്റ്സ് എന്നായതും അതിനുശേഷം ആ സിനിമയെ അനുബന്ധിച്ചായിരുന്നു. അതിനകത്ത് പാട്ടുപാടി എൻ്റെ കൽബിലെ വെണ്ണിലാവുന്ന നല്ല പാട്ടുകാര എന്ന് പറഞ്ഞിട്ട് ആ പാട്ടിനകത്ത് പാട്ടുപാടി നിൽക്കുന്ന സീനൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. തിയേറ്ററിൽ കണ്ടത് ഒക്കെ നമ്മൾ മറന്നിട്ടില്ല മലയാളികൾ. ഒരേ കടൽ എന്ന് പറയുന്നത് മറ്റൊരു ലെജൻഡിൻ്റെ കൂടെ, ശ്യാമപ്രസാദിനെ പോലൊരു സംവിധായകൻ്റെ കൂടെ ഒരേ കടലിലേക്ക് എത്തുന്നു. അതിൽ മൂന്ന് കഥാപാത്രങ്ങൾ, നാഥൻ, അതേപോലെ ദീപ്തി, അങ്ങനെയാണ് മൂന്നാമത്തെ കഥാപാത്രമായിട്ടാണ് വരുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ്. അതിനകത്ത് അഭിനയിക്കുന്ന സമയത്ത് എന്താണ് എക്സ്പ്രഷൻ എന്നുള്ളത് ശ്യാമപ്രസാദ് വളരെ നന്നായിട്ട് മനസ്സിലാക്കി തരും കാര്യങ്ങൾ. പക്ഷേ അത് തന്നെ നമ്മൾ പലതരത്തിൽ വ്യാഖ്യാനിക്കേണ്ട ഒരു സിനിമയാണ്. ഈ ക്യാരക്ടർ എവിടെ പ്ലേസ് ചെയ്യണം, അത് അഭിനയിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഏത് വികാരമാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്നുള്ള. ഇല്ല, ശ്യാം സർ ഒന്നാമത് ഈ പറഞ്ഞ പോലെ വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ ഒരു വലിയൊരു ഗുണം എന്ന് വെച്ചാൽ അവർ വളരെ ക്ലിയറാണ്. അപ്പോൾ അവരുടെ ബ്രീഫിംഗ് ക്ലിയർ ആണെങ്കിൽ നമ്മൾ ഓക്കെ. അവർ ബ്രീഫ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പറയുന്നതിൽ ഒരു ക്ലാരിറ്റി കുറവാണെങ്കിൽ പിന്നെ നമ്മളും പെട്ടുപോയി. അപ്പോൾ അതിൽ ശ്യാം സർ, പിന്നെ ശ്യാം സർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര ഫ്രീഡം. നമ്മൾ ആർട്ടിസ്റ്റിന് ഒരു സീൻ മൊത്തം അങ്ങ് എല്ലാ ആർട്ടിസ്റ്റുമാരെയും വെച്ച് അത് അങ്ങോട്ട് എനാക്ട് ചെയ്യാൻ പറയും. സോ ദാറ്റ് ഈസ് അല്ലാണ്ട് ഒരു ഷോർട്ട് ക്യാമറയ്ക്ക് വേണ്ടി മാത്രമല്ല. ആൻഡ് ദാറ്റ് വാസ് സംതിങ് ഗുഡ്.